കരതീർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സി പി എം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. നെഞ്ചിലെ അണുബാധയെ തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. 19 ഓഗസ്റ്റിനാണ് അദ്ദേഹത്തെ എയിംസിലെ അടിയന്തര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ജെ എൻ യുവിലെ കാലമാണ് യെച്ചൂരിയിലെ രാഷ്ട്രീയക്കാരനെ പാകപ്പെടുത്തിയത്. പടിപടിയായി ഉയർന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ശബ്ദമായും മികച്ച പാർലമെന്റേറിയനായും പേരെടുത്തു. 2015 പാർട്ടിയുടെ അമരത്തെത്തുന്നത്. 2022 ഏപ്രിലിൽ കണ്ണൂരിൽ നടന്ന 23-ാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി 3-ാം തവണയും പാർട്ടി തെരഞ്ഞെടുത്തത്. 1992 മുതൽ പി ബി അംഗമാണ്. 2005 മുതൽ 2017 വരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ധാരയിലെ പ്രായോഗികവാദിയായി വിലയിരുത്തപ്പെടുന്ന യെച്ചൂരിയായിരുന്നു 1-ാം യു പി എ സർക്കാരിൽ പലപ്പോഴും കോൺഗ്രസും സി പി എമ്മുമായുള്ള പാലമായി പ്രവർത്തിച്ചത്. 1974 എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം സി പി എമ്മിൽ അംഗമായി. ജെ എൻ യുവിൽ വിദ്യാർത്ഥിയായിരിക്കെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയതിനെ 1975 അറസ്റ്റിലായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977-78 കാലഘട്ടത്തിൽ 3 തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു. ജെ എൻ യുവിൽ ഇടതുകോട്ട കെട്ടിപ്പടുക്കുന്നതിൽ പ്രകാശ് കാരാട്ടിനൊപ്പം നിർണായക പങ്കുവഹിച്ചു. 1978 എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും പിന്നീട് പ്രസിഡന്റുമായി. ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായ വേരോട്ടമുള്ള ജെ എൻ യു അടിയന്തരാവസ്ഥ കാലത്ത് തിളച്ചുമറിഞ്ഞു. 78-79 കാലയളവിൽ നടന്ന 3 തെരഞ്ഞെടുപ്പിലും യെച്ചൂരി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77 പാർട്ടി ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. യെച്ചൂരി അന്ന് പാർട്ടിയിൽ പ്രബലനായ ബി ടി രണദിവയുടെ സഹായിയായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച യെച്ചൂരിയിലെ നേതാവിനെ കണ്ടെത്തിയതും വളർത്തിക്കൊണ്ടുവന്നതും ബസവ പുന്നയ്യായിരുന്നു. യെച്ചൂരിയെ സി പി എം കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് സാക്ഷാൽ ഇ എം എസും. പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആളെ തരണമെന്ന് ഇ എം എസ് സംസ്ഥാനങ്ങളോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. യുവരക്തങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഇ എം എസ് മുൻകൈയെടുത്തപ്പോൾ 84 കാരാട്ടും യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാക്കളായി. 85 12-ാം പാർട്ടി കോൺഗ്രസിൽ കാരാട്ടിനും എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്ററായിരുന്ന സീതാറാം യെച്ചൂരി 2005 പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തക സീമയാണ് ഭാര്യ. അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ ആശിഷ് യെച്ചൂരി, ഡോക്ടർ അഖില യെച്ചൂരി, ഡാനിഷ് എന്നിവരാണ് മക്കൾ.